മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വരുന്നത് ഒന്നിനു പിറകെ ഒന്നായി ഓരോ ആരോപണങ്ങളാണ്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനും ആരോപണങ്ങൾക്കൊടുവിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. വെളിപ്പെടുത്തലുകളുടെ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളുമായി എത്തിയത് നടി മിനു മുനീറാണ്. നടനും MLA മുകേഷ് മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമായുള്ള അതിക്രമം നേരിട്ടെന്ന് നടി വെളിപ്പെടുത്തിയത്. അമ്മയിൽ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇത്രയും പേർക്ക് കിടക്ക പങ്കിടണമെന്ന ആവശ്യമാണ് പറഞ്ഞത്. കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകുമെന്ന് മുകേഷ് പറഞ്ഞു. താൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞുകയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു. അക്കാലത്ത് തന്നെ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാള ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു. പലരിൽ നിന്നും പല സന്ദർഭങ്ങളിലാണ് ദുരഭിനുഭവം ഉണ്ടായത്. 2013 ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ജയസൂര്യ മോശമായി പെരുമാറിയത്. ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിക്കുകയും ബലമായി ചുംബിക്കുകയും മോശമായി പെരുമാറുകയുമായിരുന്നു. പിന്നീട് തനിക്ക് തിരുവനന്തപുരത്ത് ഫ്ളാറ്റുണ്ടെന്നും അങ്ങോട്ട് വരാൻ പറയുകയും ചെയ്തു. സിദ്ദീഖിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ട യുവനടി കരഞ്ഞു പറയുന്നത് കണ്ടപ്പോൾ ഏറെ വിഷമമുണ്ടായി. ഒരുപാട് കഴിവുള്ള പുതിയ കുട്ടികൾ കേരളത്തിലുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് കയറി വരാൻ സാധിക്കാത്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മുകേഷിൻ്റെയൊക്കെ ഇന്നലത്തെ പ്രതികരണം കണ്ടിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് അയാളുടെ ഒരു പ്രതികരണം. അതോടെയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിയത് മിനു കുര്യൻ.